ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് 10ാം ക്ലാസ് പാസ്സായവർക്ക് 567 മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ജോലി നേടാം, DSSSB-ൽ MTS ജോലി നേടാം. ഇതിലേക്കുള്ള മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുന്നായി, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം. ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇപ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിനു തുല്യമായ യോഗ്യത ഉള്ളവർക്ക് മൊത്തം 567 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ DSSSB-ൽ MTS ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2024 ഫെബ്രുവരി 8 മുതൽ 2024 മാർച്ച് 8 വരെ അപേക്ഷിക്കാം. ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് ഡൽഹി സബോർഡിനേറ്റ് സർവീസസ് സെലക്ഷൻ ബോർഡ്. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ NA. തസ്തികയുടെ പേര് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഒഴിവുകളുടെ എണ്ണം 567. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ. ഇതിലേക്കുള്ള സാലറി പറയുന്നത് 18,056,900. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട തീയതി 2024 ഫെബ്രുവരി 8 ആണ്. ലാസ്റ്റ് ഡേറ്റ് 2024 മാർച്ച് 8 വരെയാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം. ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പ്രായപരിധി പറയുന്നത് 18 to 27 വയസ്സാണ്. ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. ഇതിലേക്കുള്ള അപേക്ഷ ഫീസ് മറ്റുള്ളവർ. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. SC/ST എക്സ് സർവീസ് മാൻ, ഫീമെയിൽ, PW/BD എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 മാർച്ച് 8 വരെയാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.